ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു സ്റ്റാർ ജാം. സിനിമയിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞു തന്ന റൂൾ ഡാഷ് ആണ്. സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ പഠിപ്പ് വിട്ടിട്ടുള്ള കളി വേണ്ട. ഒരു ദിവസം ഞാൻ ഡാഷ് സെറ്റുകൾ വരെ ഓടി അഭിനയിച്ചിരുന്നു. ഒരു ദിവസം 3 ഷിഫ്റ്റ് വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് മദ്രാസിൽ. തമിഴും കന്നഡയും മലയാളവും എല്ലാം ഒക്കെ കൂടെ ബിസി ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് 7 to 1, 2 to 9, ആഫ്റ്റർ 9, അങ്ങനെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ആക്ടറിൻ്റെ ക്വാളിറ്റി ഡാഷ് ആയിരിക്കണം. അതായത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ അവർക്ക് ഭാഷ അറിയില്ല, അല്ലെങ്കിൽ അവർ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ അവരെ സംസാരിപ്പിച്ച് അവരുടെ ടെൻഷൻ കുറച്ച് ഒരു കംഫർട്ടബിൾ സോണിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം ഉണ്ടായിരിക്കണം. ഞാൻ റിയൽ ലൈഫിൽ കണ്ടിട്ടുള്ള സൂപ്പർ സ്റ്റാർ ഓൺ ഓൾ ടേംസ്, സ്വഭാവം, ക്വാളിറ്റീസ്, ബിഹേവിയർ, ആക്ടിങ് പെർഫോമൻസ് ഡാഷ് ആണ്. വൺ ആൻഡ് ഓൺലി സൂപ്പർ സ്റ്റാർ നസീർ സാർ. നസീർ സാർ അദ്ദേഹത്തിന്റെ മാച്ച് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. പുതിയ നീലത്താമരയെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് പഴയ നീലത്താമര തന്നെയാണ്. ശരി, ട്രൂ. ശരി, കാരണം പുതിയ നീലത്താമരയില് നല്ല ഒരു പാട്ടുണ്ടായിരുന്നു, അത് എൻ്റെ നീലത്താമര ഫിലിമിൽ ഇല്ലാതായി പോയല്ലോ എന്നൊരു ചെറിയൊരു അസൂയ എനിക്ക് തോന്നാറുണ്ട്. അത് ആ സോങ്, അത്രയും നല്ലൊരു സോങ് ഈ ഫിലിമിൽ വെച്ചതിനോട് എനിക്ക് ലാൽ ജോസിനോട് അസൂയ കലർന്ന ദേഷ്യമുണ്ട്. പക്ഷേ എങ്കിലും എൻ്റെ നീലത്താമര, എൻ്റെ ഫിലിം നീലത്താമര, കാരണം അതിൽ കുറേ നല്ല ഇമോഷണൽ സീൻസ് ഉണ്ടായിരുന്നു എനിക്ക്, അത് എനിക്ക് ഇതിൽ കാണാൻ പറ്റിയില്ല. അതിലും എസ്പെഷ്യലി ഒരു അമ്പലത്തിൻ്റെ മുമ്പ് നിന്നുള്ള ഒരു സീൻ ഉണ്ടായിരുന്നു, അത് ഇതിൽ ഞാൻ മിസ് ചെയ്തു. ചില സിനിമകൾക്കുള്ളിലെ സിനിമകളിൽ കാണിക്കുന്ന പോലെ ഒരു ഹീറോയിൻ ജാട എനിക്ക് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്ന് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ കള്ളമായിരിക്കും. ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ അത് പച്ച കള്ളമായിരിക്കും. കാരണം താരത്തിന് താരത്തിൻ്റെതായിട്ടുള്ള ജാട ഉണ്ടായിരിക്കും, പക്ഷേ അത് എല്ലാ സ്ഥലത്തും എല്ലാവരും കാണിക്കില്ല. ചിലരെല്ലാ സ്ഥലത്തും കാണിക്കും, ഞാനൊന്നും എല്ലാ സ്ഥലത്തും കാണിക്കില്ല, പക്ഷെ കാണിക്കേണ്ടടത്ത് കാണിച്ചിരിക്കും. കാണിക്കണം. ആ ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ടു ഫെമിലിയർ ആയി കഴിഞ്ഞാലും ദേ വിൽ ലുക്ക് അറ്റ് യു ഇൻ എ വെരി റോങ് വേ. അപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ കാണിക്കേണ്ട ഒരു ഇതൊന്ന് കാണിച്ചാലേ അതിനൊരു വില ഉണ്ടാവുള്ളൂ. അത് എനിക്കൊന്നല്ല, നടനാണെങ്കിലും നടിയാണെങ്കിലും ആരാണെങ്കിലും അതിന് താരാഭിനയം എന്ന് പറയും. ആ അത് കാണിക്കേണ്ട സ്ഥലത്ത് കാണിച്ചിരിക്കണം. വെല്ല ഞാൻ ചോദിക്കട്ടെ, ഞാൻ സിനിമയിൽ കാണുന്ന ഒരു 1970s അല്ലെങ്കിൽ 80s ആക്ടേഴ്സിന്റെ താരപരിവേഷം എന്ന് പറയുന്നത് ഓറഞ്ച് ജ്യൂസ് മാറി മാറി കുടിക്കുക, കൊട പിടിക്കാൻ ഒരാളെ നിർത്തുക, മേക്കപ്പ് ഇടുന്ന ആളെ ചീത്ത വിളിക്കുക, കൂടെ ഒരു ആയ ഉണ്ടാവുക, ഇങ്ങനെയായിരുന്നു സത്യത്തിൽ അന്നത്തെ നാട്. അല്ല, ഈ കൊട പിടിക്കുന്നത് പിന്നെ ഈ നമ്മളിപ്പോൾ വെയിലിലൊക്കെ ഷൂട്ടിങ്ങിലൊക്കെ പോയി കഴിഞ്ഞിട്ട് കുടയൊക്കെ പിടിക്കാമെന്ന് റൂമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടം വരെയായിരിക്കും ബ്ലൗസ് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടം വരെയായിരിക്കും ഒരു ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറുപ്പും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ നെഗറ്റീവ് ഫീലിംഗ് കാണുന്ന പോലെ ആയിപ്പോവും ശരീരം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും നമ്മൾ നാളെ രാവിലെ ഷൂട്ടിങ്ങിന് വീണ്ടും വരാൻ വേണ്ടിയിട്ടും കറങ്ങി താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുട പിടിക്കുന്നത്. അല്ലാതെ എനിക്ക് കുട പിടിക്കാൻ ഒരാളുണ്ട്, അത് നിങ്ങളൊക്കെ ഒന്ന് കാണൂ, അതിൻ്റെ ഒരു ജാട കാണിക്കാനല്ല. പിന്നെ ജ്യൂസ് അത് ഇതൊക്കെ കുടിക്കുന്നത് അതൊക്കെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്, അത് ഓവറാക്കി ചളമാക്കാതിരുന്നാൽ മതി. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോയിനായിട്ടൊക്കെ അഭിനയിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ശരീരം മെലിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് ആഹാരം കഴിപ്പൊക്കെ കുറവായിരുന്നു. അത് കാരണം എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കലും ജ്യൂസ് കുടിക്കലും ഒന്നും നടക്കില്ല. മോര്, കരിക്കിൻ വെള്ളം, ഇതല്ലാതെ ജ്യൂസൊന്നും കഴിക്കാറില്ല. അതൊക്കെ സ്വീറ്റല്ലേ, അപ്പം എന്തെങ്കിലും കഴിച്ചു ഒരു 2-3 ഗ്ലാസ് അധികമായി കഴിഞ്ഞ് വണ്ണം വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ആഹാരം കുറച്ചും ഉറക്കം കുറച്ചും ഉള്ള ജീവിതമായിരുന്നു ഹീറോനായിട്ടുള്ള സമയത്ത്. അത് എല്ലാവർക്കും അതെ, ഇപ്പോഴും അതെ. പക്ഷേ ഈ പിന്നെ നാട്ടിൽ കിട്ടാത്ത സാധനം ചോദിച്ച് ഡിമാൻഡ് ചെയ്യുക, അത് ചിലർ കാണിക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ അത് ശ്രദ്ധിക്കാറില്ല, ഞാൻ ചോദിക്കാറില്ല. ഇന്ന് സെറ്റിൽ പോകുമ്പോൾ ഒരു ഡ്രസ് ചേഞ്ച് ചെയ്യുമ്പോൾ മൊബൈൽ ക്യാമറയാണ് അല്ലെങ്കിൽ എപ്പോഴും വില്ലൻ. അന്ന് ഇതുപോലത്തെ വില്ലന്മാരുണ്ടായിരുന്നു? അന്ന് ഇതുപോലത്തെ വില്ലന്മാരില്ലായിരുന്നു, പക്ഷേ ഞങ്ങൾ ഔട്ട്ഡോറൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ പോയി കഴിയുമ്പോൾ ഇന്നത്തെ പോലത്തെ കാരവാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ, ഞാനൊക്കെ ഷൂട്ടിങ്ങിന് പോയി ഇറങ്ങിക്കഴിയുമ്പോൾ, ഞങ്ങൾ ഇറങ്ങിയ ഉടനെ എൻ്റെ മേക്കപ്പ് മാനും ഹെയർ ഡ്രസ്സറും നമ്മുടെ ഷൂട്ടിംഗ് നടക്കുന്നതിൻ്റെ അടുത്തുള്ള 1-2 വീടുകൾ പോയി ചേട്ടാ ചേച്ചി എന്നൊക്കെ വിളിച്ചിട്ട് അവരെ ഒന്ന് സോപ്പൊക്കെ ഇട്ടിട്ട് ഒരു ഡ്രസ് ചേഞ്ച് ചെയ്യാം, ഒരു 2 മിനിറ്റ് നിങ്ങളുടെ റൂമൊന്ന് തരണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യും. അംബിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കിട്ടും, പക്ഷേ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. പക്ഷേ അങ്ങനെ പോകുന്ന സമയത്ത് റൂമിൻ്റെ ജനൽ തുറന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടെ ഇത് ഓപ്പൺ ആണോ എന്ന്
അറിയില്ലല്ലോ. അപ്പം എന്താ വെച്ചാൽ നമ്മുടെ മേക്കപ്പ് മാനോ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ ഒരു ലുങ്കിയോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ആ ജനലിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ മറ്റേ ടൂ വേ സ്റ്റിക്കർ ഉണ്ടാവുമല്ലോ, അതിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് അവരപ്പുറത്ത് നിൽക്കും. പക്ഷേ ഒരു ബാത്റൂം പോകണമെന്നോ അല്ലെങ്കിൽ ഒരു ഡ്രസ് ചേഞ്ച് പോകാനോ വസതി ഇല്ലാതെ വരുന്ന സൗകര്യമില്ലാതെ വരുന്ന സ്ഥലങ്ങളിൽ ആരെങ്കിലും വന്ന് എത്തി നോക്കുമോ എന്നുള്ള രീതിയിലൊക്കെ പേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ മൊബൈൽ ഫോൺ പേടി അന്നില്ലായിരുന്നു. ഇനിയും മോഹൻലാലിൻ്റെ നായികയായി വിളിച്ചാൽ, ഇനിയും മമ്മൂട്ടിയുടെ നായികയായി വിളിച്ചാൽ ഒരു കൈ ഞാൻ നോക്കും. പിന്നല്ലാതെ അതിന് പറ്റുന്ന ക്യാരക്ടേഴ്സാണ്, അങ്ങനത്തെ പറ്റുന്ന ക്യാരക്ടേഴ്സാണ്. അവർക്ക് ഒബ്ജെക്ഷൻ ഇല്ല എങ്കിൽ, കാരണം അവരുടെ കൂടെ അഭിനയിക്കണമെന്ന് ഞാൻ താല്പര്യപ്പെട്ട പോലല്ലോ, അവർക്കും കൂടെ ഇഷ്ടം തോന്നണ്ടേ. അവർക്ക് ഒബ്ജെക്ഷൻ ഇല്ല, അങ്ങനെ ഒരു ക്യാരക്ടർ വന്നു, ആ ക്യാരക്ടർ അംബിക ചെയ്താൽ നന്നായിരിക്കും, അവരെ വിളിക്കൂ എന്നവർ പറഞ്ഞാൽ ചാടി വീണ് അഭിനയിക്കും. ഞാൻ സെറ്റിൽ ഡയറക്ടറുമായിട്ട് വഴക്കിട്ടിട്ടുണ്ട്? ഇല്ല. ആക്ടറായിട്ട് വഴക്കിട്ടിട്ടുണ്ട്? വഴക്കിട്ടിട്ടുണ്ട്. ഉണ്ട്? ഉണ്ട്. ഓൺ വാട്ട് ഗ്രൗണ്ട്സ്? ആർട്ടിസ്റ്റിൻ്റെ പേരൊന്നും പറയുന്നില്ല. വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ബാഡ് വേർഡ് യൂസ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു തമിഴ്, ഞാൻ പറഞ്ഞു ഇത് ഡയലോഗിലില്ലയേ എന്ന് പറഞ്ഞു. അപ്പം സൊല്ലുമ്പോൾ അത് അപ്പടി വന്തിരിച്ചു എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അങ്ങനെയൊന്നും വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറഞ്ഞാൽ ഞാൻ കോമ്പിനേഷൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അതായത് പറയുന്നതിൻ്റെ ഇടയിൽ എടുത്തം കിട്ടതാണ്, ഒരു ഓവർ എൻതൂസിയാസത്തിൽ എടുത്തം കിട്ടതാണ്. അപ്പോൾ അതൊരു പട്ടി നായി എന്നുള്ള രീതിയിലൊക്കെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് മുടിയാതെന്ന് പറഞ്ഞു. നമുക്ക് പറഞ്ഞു തന്നെ പറഞ്ഞാൽ പോരെ. അത്തരം വാക്കുകൾ പോലും പ്രയോഗിക്കില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ട്. അതായത് പൊടാ പട്ടി അല്ലെങ്കിൽ പൊടാ നായ എന്നൊക്കെ പറയുമ്പോൾ അത് അയ്യോ അതൊക്കെ നോനോ എന്ന് പറയുന്ന ഇത്. പിന്നെ ആ സമയത്തൊക്കെ പോയിട്ട് ഇപ്പോൾ ഒക്കെ കേൾക്കുന്ന ഡയലോഗ്സ് ഒക്കെ കേൾക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ 3G ഫിലിംസിലെ ആ ഭാഷ ഒന്ന് കൺട്രോൾ ചെയ്താൽ കൊള്ളാമെന്ന്. എനിക്ക് പണ്ട് ഒരു നടനുമായി പ്രണയമുണ്ടായിരുന്നു, ട്രൂ ഓ ഫാൾസ്? അത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? അത് ട്രൂ ആണോ ഫാൾസ് ആണോ അത് ഓഡിയൻസിന് വിട്ടിരിക്കുന്നു. അവർ വിചാരിക്കുന്നത് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് ഇരുന്നോട്ടെ. അംബിക അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയിലൂടെ ഒരു ആക്ടർ മലയാള സിനിമയുടെ ഏറ്റവും വലിയ പ്രോമിസായി മാറുന്നു, അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആവുന്നു. മോഹൻലാൽ രാജാവിന്റെ മകനിൽ അഭിനയിച്ചപ്പോൾ, രാജാവിന്റെ മകൻ സംഭവിക്കുന്നതിന് മുമ്പ് ഹി വാസ് നോട്ട് എ സൂപ്പർ സ്റ്റാർ, രാജാവിന്റെ മകന് ശേഷം ഹി ബിക്കെയിം എ സൂപ്പർ സ്റ്റാർ. അത് നേരിട്ട് കണ്ടിട്ടുള്ള നടിയാണ് ആൻസി. ലാലേട്ടൻ്റെ കൂടെ ആദ്യത്തെ പടം ഞാൻ അഭിനയിക്കുന്ന കേൾക്കാത്ത ശബ്ദം എന്നുള്ള ഫിലിമാണ്, ഡയറക്ടർ ബാലചന്ദ്രൻ മേനോൻ. 1983 അത് വർഷം ഓർമ്മയിൽ, 80s ആണ്. അതിലാണ് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ലാലേട്ടൻ്റെ ഫസ്റ്റ് ഡുവേറ്റ് അംബികയുടെ കൂടെ തന്നെയാണ്. നാണം നാണം എൻ ചുണ്ടിൽ എന്ന് പറഞ്ഞിട്ട് കേൾക്കാത്ത ശബ്ദത്തിലെ ആ പാട്ട്. അപ്പോൾ ആ ഫിലിം കഴിഞ്ഞതിന് ശേഷമാണ് രാജാവിൻ്റെ മകൻ അഭിനയിക്കുന്നത്. അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആയി എന്നുള്ളത് നമ്മളിങ്ങനെ കണ്ണിന് മുമ്പ് ആ വളർച്ചയും അത് ഇതൊക്കെ നമ്മൾ കണ്ടത് ശരി തന്നെയാണ്. പക്ഷേ സൂപ്പർ സ്റ്റാർ ആകാനുള്ള എല്ലാ സൂപ്പർ വിശേഷങ്ങളും ആ മനുഷ്യൻ്റെ ആ മനുഷ്യനിലെ കഴിവിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് സൂപ്പർ സ്റ്റാർ. ഹീസ് എ സൂപ്പർ സ്റ്റാർ, സൂപ്പർ ആക്ടർ. ഏത് ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്യാത്ത പറയും? എന്ത് അത് ഞാനങ്ങനത്തെ ആളല്ല എന്ന് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ എന്ത് ഒരെണ്ണത്തിൽ പറയില്ലേ, ആ ഒരു ഡയലോഗിൽ എത്ര നേരമെന്ന് അറിയോ തിയേറ്ററിനകത്ത് ചിരി തുടർന്നുകൊണ്ടിരുന്നത്. അതിൽ ശ്രീൻ ചേട്ടൻ പോയിട്ട് എന്തോ ഒരു ഡയലോഗ് പറയില്ലേ, മറ്റേ ക്യാരക്ടറിനെ നീ ഒന്ന് വളയ്ക്കാൻ നോക്കടാ എന്നാ എന്തെന്നോ ഒരു ഡയലോഗ് പറയുമ്പോൾ അയ്യേ ഞാനങ്ങനത്തെ ആളല്ല എന്ന് എന്തോ ഒരു ഡയലോഗ് പറയും. അതായത് അത് കഴിഞ്ഞതിന് ശേഷം അവർ സംസാരിച്ച കുറേ ഡയലോഗ്സ് തിയേറ്ററിനകത്ത് കേൾക്കാൻ പറ്റില്ല, ചിരി അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ പുള്ളിക്കാർ അഭിനയിച്ച കുറേ ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും, ലാലേട്ടനും മമ്മൂക്കയും എല്ലാവരും, ഞാൻ എല്ലാവരും അഭിനയിക്കുന്ന എല്ലാ പടങ്ങളും കാണുന്ന കൂട്ടത്തിലാണ്, സിനിമാ ഭ്രാന്തുള്ള കൂട്ടത്തിലാണ്. ആരഭിനയിച്ചാലും ഇപ്പോഴത്തെ പുതിയ കുട്ടികൾ അഭിനയിക്കുന്ന പടങ്ങളാണെങ്കിലും കാണും. പക്ഷേ എങ്കിലും അന്ന് കണ്ട ആ ലാലേട്ടൻ തന്നെയാണ് എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നത്. ബിഹേവിങ്ങിലോ ഇതിലൊന്നും ഒരു മാറ്റവും എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം ഈസ് എ വെരി ഗുഡ് ആക്ടർ. The question is, മോഹൻലാലിൻ്റെ ലാൻഡ് മാർക്ക് മൂവിയിൽ അഭിനയിക്കുകയായിരുന്നു എന്നൊരു തോന്നൽ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. മൈ നമ്പർ ഇസ് 2255 എന്ന് അംബികയുടെ വീട്ടിലെ കലണ്ടറിൽ എഴുതിയിടുന്നു. അത് മലയാളത്തിലെ ഏറ്റവും വലിയ സീനായി മാറുമെന്ന് മാത്രമല്ല, ഞാൻ ഒരു 2 വർഷം മുമ്പ് ആ 2255 ഫോൺ നമ്പർ വെച്ചിട്ട് ഒരാളുടെ അടുത്ത് ഒരു റൈറ്റർ ഉദയ് സിബി പുള്ളിയുടെ അടുത്ത് ബെറ്റടിച്ച് എനിക്ക് 500 രൂപ പോവുകയും ചെയ്തു. അതായത് 2255 എന്നുള്ളതാണ് ഫോൺ നമ്പര്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഷൂട്ടിംഗ് സ്ഥലത്ത് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ ഫോൺ നമ്പറിൻ്റെ കാര്യം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ മിമിക്രി ആൾക്കാർ ഡയലോഗ് പറഞ്ഞിട്ടുള്ള 2 ഫിലിംസാണ് ഒന്ന് ചെമ്മീൻ, ഒന്ന് രാജാവിൻ്റെ മകൻ. ശരിയാണ്.
രാജാവിൻ്റെ മകനിലെ എല്ലാ ഡയലോഗ്സും എല്ലാവർക്കും മനഃപ്പാടമാണ്. വിൻസെൻ്റ് ഗോമസിനെ ചതിച്ചിട്ടുള്ളവരാലും ജീവനും അങ്ങനെയുള്ള മൂല എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പറഞ്ഞു ആ ഫോൺ നമ്പർ, അതെ അതെ അതെ, 222555 അല്ലേ എന്ന് പറഞ്ഞു. അല്ല ചേച്ചി, 222555 ഞാൻ പറഞ്ഞു. അല്ല, 222555 അല്ല, 222555 ഞാൻ പറഞ്ഞു. ഞാനല്ലേ അതിലെ ഹീറോയിൻ, അപ്പോൾ എനിക്കറിയില്ലേന്ന് ഞാനങ്ങോട്ട് വാദം വെച്ചു. 222555 എന്ന് അദ്ദേഹവും, ഞാൻ 222555 എന്ന് ഞാനും. അങ്ങനെ 5000 രൂപ പറഞ്ഞ് അത് പിന്നെ 500 രൂപയിലാക്കി നിർത്തിയിട്ട് അവസാനം 222555 ആയിരുന്നു കറക്റ്റ് ആൻസർ. അങ്ങനെ 500 രൂപ പോയി 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 ഒരിക്കലും ഇല്ല ഇല്ല ഇല്ല. പക്ഷേ ലാലേട്ടൻ്റെ ലാൻ എന്താ പറയുന്ന പറയുന്ന, അതായത് വെളിയിൽ പറയുന്ന രീതിയിലുള്ള ഹിറ്റ് മൂവീസിൽ, കേൾക്കാത്ത ശബ്ദം കേറ്റ മൂവിയായിരുന്നു. രാജാവിൻ്റെ മകൻ, അതായത് രാജാവിൻ്റെ മകനിലൂടെ രാജാവിൻ്റെ മകൻ എന്നുള്ള ഒരു സൂപ്പർ സ്റ്റാർഡത്തിലെത്തിയ ലാലേട്ടൻ്റെ പടത്തിൽ അഭിനയിച്ച ഹീറോ എന്നുള്ള രീതിയിൽ 20-ാം നൂറ്റാണ്ട് അങ്ങനെയുള്ള ഇതൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷവും അഭിമാനവും.